ഇടുക്കി അടിമാലിയിൽ വയോധികയെ കഴുത്തറുത്തു കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം സ്വദേശികളായ അലക്സ് കവിത എന്നിവരെ ഇന്നലെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന ഫാത്തിമയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു. കൊല്ലം സ്വദേശികളായ രണ്ടുപേരെ അവിടെ വാടകയിൽ അന്വേഷിച്ച് വന്നതായിട്ട് അറിയാൻ കഴിയും. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യും. ഞാൻ വീട്ടുടമസ്ഥനോട് മറ്റുമൊക്കെ അന്വേഷിച്ചിട്ട് അത് അവരുടെ മൊബൈലും മറ്റൊരു കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കൊല്ലം സ്വദേശികളെ ഐഡന്റിഫൈ ചെയ്തു. കൊല്ലം പോലീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസും മറ്റും എടുത്ത് അവരെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. ഫോട്ടോസും മറ്റും കണ്ടിട്ട് അത് അയൽവാസികളും മറ്റും അവരെ തിരിച്ചറിയുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പ്രതികളെ സസ്പെക്ട് ആയിട്ട് നമ്മൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് ഇങ്ങനെ: അലക്സും കവിതയും സഹപാഠികളായിരുന്നു. ഇരുവരും വെവ്വേറെ വിവാഹിതരുമായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇരുവരും കണ്ടുമുട്ടുകയും പിന്നീട് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ജോലി തിരക്കിയാണ് ഇവർ അടിമാലിയിലെത്തിയത്. ഈ മാസം 5-നായിരുന്നു ഇവർ അടിമാലിയിലെത്തിയത്. ടൗണിൽ ലോഡ്ജെടുത്ത് താമസം ആരംഭിച്ചു. വാടകയ്ക്ക് വീട് തിരിയാനെന്ന വ്യാജനെ ചുറ്റിത്തിരിയുകയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമയുടെ അടുക്കലെത്തുന്നതും അടുപ്പ് സ്ഥാപിക്കുന്നതും. ഫാത്തിമയുടെ കൈവശം സ്വർണ്ണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കി. സംഭവം നടന്ന ദിവസം ഇവർ ഫാത്തിമയുടെ വീടിന് സമീപത്തെത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു. മകൻ പുറത്തുപോയി ഫാത്തിമ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഫാത്തിമയുടെ വീട്ടിലെത്തി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. വയോധിക അകത്തുപോയ തക്കം നോക്കി പ്രതികൾ വീടിനുള്ളിൽ വെച്ച് മാലിയിൽ പിടുത്തപ്പെട്ട് ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും 2 പവൻ തൂക്കം വരുന്ന മാലയും ഒരു കയ്യിൽ കിടന്നിരുന്ന വളയും മാലിയിൽ കിടന്നിരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും പ്രതികൾ കൈയിലാക്കി. പിന്നീട് മാല അടിമാലിയിൽ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി 60,000 രൂപ സ്വന്തമാക്കി. വള ഉക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിച്ചു. സംഭവശേഷം ഇരുവരും കാർ ടാക്സി വിളിച്ച് കോതമംഗലത്തെത്തി. അവിടെ നിന്ന് ബസ്സിൽ ആലുവയിലും എറണാകുളത്തും എത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇന്നലെ രാവിലെ പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. സംശയത്തിന്റെ നീഴിലായെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശൂരിൽ വെച്ച് മുടിവെട്ടി രൂപം മാറ്റാൻ ശ്രമിച്ചു. ഒടുവിൽ പാലക്കാട് മുകന്തപുരത്ത് നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. അടിമാലിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവർ സ്വർണ്ണപ്പണയം പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും. സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തുക ഉപയോഗിച്ച് പ്രതികൾ ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു. സമീപവാസികളുടെയും മറ്റു മൊഴികൾ പ്രതികളിലേക്ക് എത്തിക്കാൻ പോലീസിന് സഹായകരമായി. ഇരുവരെയും അടിമാലിയിൽ നിന്ന് കോതമംഗലത്തേക്ക് എത്തിച്ച ടാക്സി ഡ്രൈവർ നൽകിയ സൂചനകളും പ്രതികളിലേക്ക് എത്തിക്കാൻ പോലീസിന് സഹായകരമായി. ഇടുക്കി DYSP സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.